ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൂസീസ് വൈബ്സ്. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ചിക്കൻ വെച്ചിട്ടുള്ള ഒരു ടോർട്ടില്ല റാപ്പിൻ്റെ റെസിപ്പിയാണ്. പേര് പോലെ തന്നെ ഇതിൻ്റെ റാപ്പിംഗ് സ്റ്റൈലിലാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഒരു പാന് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ഓയിൽ ഒഴിക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഓയിലൊന്ന് ചൂടായി വന്ന ശേഷം നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഓയിലൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം അരിഞ്ഞു വെച്ച സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത്. ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉള്ളി അധികം വഴറ്റേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് സാധാരണ മുളക് പൊടി ഉപയോഗിക്കാം. അര ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബോൺലെസ് ചിക്കൻ സ്ലൈസായി കട്ട് ചെയ്തിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 250 ഗ്രാം ചിക്കനാണ് ചേർത്തിട്ടുള്ളത്. നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത ശേഷം ചെറിയ തീയിൽ അടച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചാൽ കുക്കായിക്കൊള്ളും. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കുറച്ച് സോയാ സോസും ചേർത്ത് കൊടുക്കാം. സോയാ സോസ് ഓപ്ഷണലാണ്, ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഒരു ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സെറ്റാക്കി എടുക്കാം. സാധാരണ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന ടോർട്ടില്ലയിലാണ് ഇത് ചെയ്യാറുള്ളത്. ഞാനിവിടെ മൈദയും ആട്ടപ്പൊടിയും ചേർത്ത് ചപ്പാത്തി പോലെ പരത്തിയെടുത്തതാണ്. ഇനി ഇത് നമുക്ക് 4 ലെയറായാണ് മടക്കിയെടുക്കേണ്ടത്. ഇതിനുവേണ്ടി ഒരു സൈഡിൽ നിന്നും സെൻട്രലിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ 4 പോർഷനിലായി ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ആദ്യത്തെ പോർഷനിൽ ടൊമാറ്റോ സോസും മയണൈസുമാണ് ചേർത്തിട്ടുള്ളത്. ടൊമാറ്റോ സോസ് റെഡിമെയ്ഡും മയണൈസ് ഹോം മെയ്ഡുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതും ഉപയോഗിക്കാം. രണ്ടാമത്തെ പോർഷനിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ചിക്കൻ്റെ ഫില്ലിംഗാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 3ാമത്തെ പോർഷനിൽ വെജിറ്റബിൾസാണ് വെച്ച് കൊടുക്കുന്നത്. നമ്മൾക്ക് അവൈലബിളായ ഏത് വെജിറ്റബിൾസും ഉപയോഗിക്കാം. ഞാനിവിടെ ക്യാബേജ്, തക്കാളി, കുക്കുംബർ എന്നിവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 4ാമത്തെ പോർഷനിൽ സ്ലൈസ്ഡ് ചീസ് വെച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ റാപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടോർട്ടില്ല റാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. ഞാനിവിടെ ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ടോർട്ടില്ല റാപ്പുകൾ ഇതിൽ വെച്ച് കൊടുക്കുക. രണ്ട് സൈഡും നല്ലപോലെ ഒത്തു ചെയ്ത് കൊടുക്കുക. ടോസ്റ്റ് ചെയ്ത് കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. ഇവിടെ നമ്മൾ ചിക്കൻ്റെ ഫില്ലിംഗ് വെച്ച് കൊടുക്കുന്നതിന് പകരം എഗ്ഗ് ഉപയോഗിക്കാവുന്നതാണ്. എഗ്ഗ് കൊണ്ട് ഓംലെറ്റ് ഉണ്ടാക്കി വെച്ച് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഫ്രൂട്ട്സ് വെച്ചിട്ട് മധുരമൊക്കെ ചേർത്ത് അങ്ങനെയും ഉണ്ടാക്കാവുന്നതാണ്. നമ്മുടെ റാപ്പിൻ്റെ രണ്ട് സൈഡും ഏകദേശം ടോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.